നമ്മുടെ നാട്ടിലെ ഏറ്റവും ക്ലച്ച് പിടിക്കുന്ന ബിസിനസ് ഏതാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ഒന്ന് ഇമാജിൻ ചെയ്യ് ഏതാണ് എന്നുള്ളത്. ചില ആളുകൾ എപ്പോഴും പറയുന്ന ഒരു പരാതിയാണ്, ഞാൻ എന്ത് ബിസിനസ് തുടങ്ങിയാലും അത് പൊട്ടുകയാണ്, ഏത് ബിസിനസ് തുടങ്ങിയാലും പൊട്ടുകയാണ് എന്നുള്ളത് പറയാറുണ്ട്. പക്ഷെ പിന്നെ ഞാനൊരു കാര്യം പറയാം, ഈ ഒരു വീഡിയോ ആരെയും അധിക്ഷേപിക്കാനോ ഒരു മതത്തെയോ ഒരു വിഭാഗത്തെയോ അധിക്ഷേപിക്കാനോ ഒന്നുമല്ല, ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മുന്നിലൂടെ പറയുന്നു എന്ന് മാത്രമുള്ളൂ. അത് അതിൻ്റെതായിട്ടുള്ള ഒരു സെൻസിൽ എടുക്കുക. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞു തരാം എന്റെ ഒരു കാഴ്ചപ്പാടാണ് കേട്ടോ. മതം ജാതി ഇതാണ് ക്ലച്ച് പിടിക്കാൻ പറ്റിയ ബിസിനസ്. നിങ്ങൾ കണ്ടുകൊണ്ടില്ല, ഇത് ഒരു മതത്തിലല്ല കേട്ടോ, എല്ലാ മതത്തിലും ആളുകളെ, അതായത് ആ മതത്തിൽ വിശ്വാസികളെ പറ്റിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ് അല്ലെ? വിശ്വാസം അത് എല്ലാ മതത്തിലുണ്ട്. ഇസ്ലാം മതത്തിലുണ്ട്, ക്രിസ്ത്യൻ മതത്തിലുണ്ട്, ഹൈന്ദവ മതത്തിലുണ്ട്, എല്ലാ മതത്തിലുണ്ട്. ആളുകളെ പറ്റിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതാരാണ് എന്നൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയാം. ഇനി കഴിഞ്ഞ ദിവസം നിങ്ങൾ എല്ലാ ന്യൂസ് ചാനലിലും വന്ന ഈ ഒരു ഫോട്ടോ അടങ്ങിയ ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് വായിച്ചിട്ടുണ്ടാവും. ഇനി അറിയാത്തവർക്ക് വേണ്ടി ഞാൻ അതൊന്ന് പറഞ്ഞുതരാം. ആ ഒരു ന്യൂസ് എന്താണെന്നുള്ളത്, അതായത് യു പിയിലെ ഒരു ക്ഷേത്രത്തിൽ അമൃതമായിട്ട് അവിടുത്തെ ഭക്തർ കുടിക്കുന്നത് എസിയിലെ വെള്ളമാണ്. അതായത് നമ്മൾ എയർ കണ്ടീഷണർ എസിയിലെ വെള്ളമായിട്ടാണ് അവർ കുടിക്കുന്നത്. അവരിതൊരു അമൃതമായിട്ടാണ് കാണുന്നത്. അവിടെ മധുരയിലെ ഒരു ക്ഷേത്രത്തിലാണ് സംഭവം. ക്ഷേത്രത്തിലെ ചുമരിൽ നിർമ്മിച്ചിട്ടുള്ള ആനയുടെ തലയുള്ള രൂപത്തിലുള്ള ഒരു ഭാഗത്ത് നിന്നാണ് അവർ വെള്ളം ഒഴുകിയെത്തുന്നത്. പ്രതിദിനം ഏകദേശം, ഞാനിതൊക്കെ പറയുന്നത് ആ ന്യൂസ് ചാനലിൽ വന്നതിന്റെ അടിസ്ഥാനത്തിലാണോ, പ്രതിദിനം ഏകദേശം 10,000 മുതൽ 15,000 വരെ ആളുകൾ എത്തുന്ന ഒരു ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായ കൃഷ്ണന്റെ പാദങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളമാണ് ാണ് ക്ഷേത്രവാഹികൾ ഭക്തരോട് പറയുന്നത്. ഭക്തർ കുടിക്കുന്നത് യാസിയിലെ വെള്ളമാണെന്ന് തുറന്നു കാട്ടിയ ഒരു പ്രമുഖ യൂട്യൂബർ രംഗത്ത് വന്നു. വെള്ളം ശേഖരിച്ച് കുടിക്കുന്ന ആളുകളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചതോടെ സംഭവം വിവാദമായി. ഇനി ആളുകൾ പറയുന്നത് ഇങ്ങനെയാണ്, വിദ്യാഭ്യാസത്തിനാണ് സമൂഹം പ്രാധാന്യം നൽകേണ്ടതെന്നും അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെടരുതെന്നും സോഷ്യൽ മീഡിയയിൽ ഒരു കൂട്ടർ അവകാശപ്പെട്ടു. അതേപോലെ തന്നെ മറ്റൊരു കൂട്ടർ പറയുന്നത് ഇനിയിപ്പോ LGയുടെ എസികളൊക്കെ ഉടനെ തന്നെ ദൈവത്തിന്റെ മറ്റൊരു അവതാരമാകുമെന്നും അവർ പരിഹസിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത്തരത്തിൽ വൃത്തിഹീനമായ വെള്ളം കുടിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ചിലർ ചൂണ്ടിക്കാണിച്ചു. അപ്പൊ ഇതാണ് ആ ഒരു ന്യൂസ്. ഇതിൽ നിങ്ങൾ കൂടുതൽ ആളുകളും ഈ ഒരു സംഭവം അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ നാട്ടിൽ അത് ഏത്, ഞാനിവിടെ ഒരു മതത്തെയോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തൊന്നും പറയുന്നില്ല. അപ്പൊ എന്റെ മതമായ ഇസ്ലാം മതത്തിലുണ്ട് ഇസ്ലാമിനെ വിറ്റ് ജീവിക്കുന്ന, ഇസ്ലാമിനെ പറ്റിച്ച് ജീവിക്കുന്ന, ഇസ്ലാം മതത്തിലെ വിശ്വാസികളെ പറ്റിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. യാഥാർത്ഥ്യമാണ്. ഇനി നിങ്ങൾ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാലും അതൊരു യാഥാർത്ഥ്യമാണ്. എന്റെ മതത്തിലുമുണ്ട്, എന്റെ മതത്തിലുമുണ്ട് ഈ പറയുന്ന വിശ്വാസികളെ ജീവിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇനിയെങ്കിലും വിശ്വാസികൾ ഉണരണം എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോ, ഐ മീൻ ഈ ഒരു ന്യൂസുമായി ബന്ധപ്പെട്ട് മാത്രമല്ല പറയുന്നത്. ഇസ്ലാം മത വിശ്വാസികളും ഉണരണം, ഹിന്ദു മത വിശ്വാസികളും ഉണരണം, ക്രിസ്ത്യൻ മത വിശ്വാസികളും ഉണരണം, അങ്ങനെ ഏതൊക്കെ മത വിഭാഗങ്ങളുണ്ടോ അവരൊക്കെ ഉണരണം. ഉണരേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. നമ്മളെ പറ്റിക്കാൻ ഒരു അവസരം നമ്മളായിട്ട് കൊടുക്കരുത് എന്നുള്ളതാണ് എന്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം. എന്തായാലും ഒരു വീഡിയോയെ കുറിച്ച് നിങ്ങളൊരു അഭിപ്രായം ഉണ്ടല്ലോ, അതൊന്ന് സത്യസന്ധമായിട്ട് എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഒരു മതത്തെയും ഞാൻ അതിശയിപ്പിക്കാനല്ല, എന്റെ മതത്തിലുമുണ്ട്, ഇസ്ലാം മതത്തിലുമുണ്ട്, ആ മതത്തിലെ ഇസ്ലാം മതത്തിലെ വിശ്വാസികളെ പറ്റിച്ച് കഫൻ തിന്ന് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും നിങ്ങളൊരു സത്യസന്ധമായ ഒരു അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക.